ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമുക്ക് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പ്ലാവ് ബഡ്ഡിങ്. നമ്മുടെ വീട്ടിലൊരു പ്ലാവിൻ്റെ തൈ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോയിൽ മനസ്സിലാക്കാം. വളരെ ചെറിയ ഒരു വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ബെഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം, ഈ ഏത് മരമാണോ നമ്മൾ ബെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു കമ്പാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം മൂപ്പുള്ളൊരു കമ്പാണ്. ഓവറായിട്ട് മൂപ്പുള്ള കമ്പ് ഇതിന് പറ്റില്ല, അതുപോലെ തീരെ മൂപ്പില്ലാത്ത കമ്പും പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം മൂപ്പുള്ളൊരു കമ്പ് എടുക്കുക. അതിൽ നിന്ന് മാത്രം നമുക്ക് ഈ ബെഡിൻ്റെ കണ്ണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വേണ്ടത് വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയ ഒരു തൈയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ചക്കക്കുരു കിട്ടും. അപ്പോൾ അതിലൊരു 5-10 ചക്കക്കുരു എടുത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കമ്പിൽ മുകളെ നമുക്കതിന് വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ബ്ലേഡ് കൊണ്ട് നമുക്കൊരു 4 വര വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ബെഡ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തോണ്ടിയെടുത്ത് തന്നെ എളുപ്പത്തിൽ കിട്ടും. ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാവിൻ്റെ തൈൻ്റെ തടി ഭാഗത്ത് വെച്ചിട്ട് എത്രത്തോളം നമ്മൾ കട്ട് ചെയ്തെടുക്കണം നോക്കുക. അത്രയും വലുപ്പത്തിൽ നമ്മൾ അതിൻ്റെ തൊലി അതിൽ നിന്ന് നീക്കം ചെയ്യുക. അപ്പോൾ ഈ പ്ലാവിൻ്റെ തൊലി വളരെ പെട്ടെന്ന് തന്നെ അടർന്നു പോരും, വളരെ റിസ്ക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ തൊലി പോകുന്ന കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ബെഡ് ഇതിലോട്ട് ചേർത്ത് വെക്കുക. അപ്പോൾ ഏകദേശം ഒരു റെഡിയായ രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ബെഡിങ് ടാപ്പ് വെച്ച് ചുറ്റിക്കെട്ടാം. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, തല മാറാതിരിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ആ ബെഡ് ചെയ്ത കണ്ണ് നമ്മളൊരു ചേർത്ത് വെക്കുമ്പോൾ തല കുത്തനെ ഒന്നും വെക്കാതിരിക്കാം, എപ്പോഴും ശ്രദ്ധിക്കുക. തല കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബെഡിങ് ഫെയിലായി പോകും. അതിനുശേഷം നമുക്കിത് തണലത്ത് വെക്കാം. തണലത്ത് വെച്ച് ഒരു 25 ദിവസം ആകുമ്പോഴേക്കും ഈ ബെഡിങ്ങൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെറ്റായ 25 ദിവസം കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബെഡിങ്ങിൻ്റെ ടാപ്പ് നമുക്ക് അഴിച്ചു മാറ്റാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനൊരു തെഴുപ്പ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരും. ഇങ്ങനെ തെഴുപ്പ് അത്യാവശ്യം ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതോടുകൂടി നമ്മുടെ ബെഡ് ചെയ്ത ഒരു തൈ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാം. നമുക്ക് വീട്ടിലൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ പ്ലാവിൻ്റെ തൈയൊക്കെ ഉണ്ടെങ്കിൽ അത് കവറിലോട്ട് മാറ്റി വെക്കുക. നമുക്ക് അടുത്ത വീട്ടിലൊക്കെ പോകുമ്പോൾ നല്ല ഇനം ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പ് ഇതുപോലെ കൊണ്ടുവരിക. ഈസി ആയിട്ട് നമുക്ക് ബെഡ് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.